ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സും ഹാക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഡാസറിൻ്റെ ഐ ലൈനറും അതുപോലെ തന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും വെച്ചിട്ട് ഒരു ഹാക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിലൊരു ലിപ് ലൈനർ പോലെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ലിപ് ലൈനറായി അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടൂടാന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്, പിന്നെ ഇത് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഇതാ നന്നായിട്ട് ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ആ ലിപ് ലൈനർ പോലെ ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരോ എക്സ്പ്രഷൻ കാണുന്നത് ഈച്ചക്ക് വല്ലാതെ ശല്യമാണ്. അതുകൊണ്ടാണ് അവ എന്നിട്ട് ഇങ്ങനെ നമ്മളാക്കുമ്പോൾ എനിക്ക് അപ്പം അത് മനസ്സിലായത് ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അത്ര ഒരു പെർഫെക്റ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു ഓക്കെ സംഭവമാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഫിനിഷിംഗ് ലുക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയോ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായിട്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നമുക്ക് റെഡിയായി ബ്ലഷ് ഉണ്ടാക്കി നോക്കിയാൽ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫൗണ്ടേഷനും പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത നല്ലൊരു ഫൗണ്ടേഷൻ, എന്താ ബ്ലഷ് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, ഈ ഒരു കളർ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കുറവുണ്ട്, കളറില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഞാൻ ലിപ്സ്റ്റിക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്ത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുന്നുണ്ട്, നല്ലൊരു ബ്ലഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്ലഷ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ബ്ലഷ് അത് യൂസ് ചെയ്യാറില്ല. ഇട്ട് കഴിഞ്ഞാൽ തന്നെ ലാസ്റ്റ് ഇങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു സൈക്കോ ടൈപ്പാണ് ഞാൻ. അപ്പോൾ വേണ്ടവർക്ക് യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചു. എന്തിനാ, ഇപ്പൊ കാണാം. നമ്മുടെ അരിപ്പൊടി, ഗോതമ്പൊടി, മൈദാപ്പൊടി, ഇതിലേത് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് തന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ കോമ്പാക്ട് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഫാൻ ഇട്ടിട്ട് എന്നെ പോലെ ഇങ്ങനെ പൊട്ടത്തരം കളിച്ചാൽ അതാ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. ഇവിടെ നമ്മളിങ്ങനെ ഓയിൽ ഈറ്റർ സ്കിന്നെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പൗഡറൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യൂസ്ഫുള്ളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഫേസിൽ എന്താണെന്ന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അന്ന് ക്ലാമിഗംഗയുടെ ഈ ഒരു ഫേസ് വാഷ് പാക്ക് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചന്ദനത്തിൻ്റെ പൊടി എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് എന്ത് കിട്ടിയാലും ഇങ്ങനെ ഒരു സ്വഭാവമാണ്, അതിനെ സ്മെല് ചെയ്ത് നോക്കുക. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഇട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും കൂടുതൽ റിസൾട്ട് കാണുന്നത് ഈ ഇങ്ങനെ ഫേസിൽ ഈ മഞ്ഞ കളറിൽ അപ്ലൈ ചെയ്ത് കാണുമ്പോഴാണ്. അപ്പോൾ ഇത് നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് ഒരിക്കലും ഒരു കോപ്രായങ്ങൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫേസ് വാഷ് ചെയ്യാമെന്ന്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതാ ഈ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ടൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പാക്കായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡാസലിൻ്റെ ഐലൈനറും അതുപോലെ തന്നെ ഒരു റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക് ഹാക്കാണ് ചെയ്യുന്നുള്ളത്. എന്താണെന്നറിയുന്നത് ഭയങ്കര നാക്കുളുക്കുന്നുണ്ട്. ഓക്കെ, ക്ഷമി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗമാക്കിയിട്ട്. അപ്പോൾ ഈ ടൈപ്പ് എക്സ്പ്രഷൻ വേറെ ഒന്നുമല്ല, ക്ലിയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിത്തെ ലിപ്സ്റ്റിക്ക് നല്ലൊരു ഡാർക്ക് റെഡ് ഒന്നുമല്ല, ഒരു ലൈറ്റ് റെഡ് കളറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള ഈ ഒരു ഹാക്ക് പിന്നെ തന്നെ നീ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മനസ്സമ്മതത്തിന് ചെയ്യുന്നു അത്ര തന്നെ. അപ്പോൾ അതാ എന്നിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് അമ്മമാക്കിയിട്ടായിട്ട്. നിങ്ങൾ ആര് കാണാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊത്തിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി സ്പ്രെഡ് ആകത്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കൈവച്ചും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വാ, അത് ഈ ഒരു ഇതാണ്. അപ്പോൾ ഒരു ലിപ് ലൈനർ ഇട്ടിട്ടായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹലോ, അപ്പോൾ ഇന്നൊരു ബ്ലഷ് ഇടുന്ന ഒരു ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് ബ്ലഷ് ഇടാൻ ഉദ്ദേശിക്കുന്ന കളർ അതെടുത്തിട്ട് അത് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് ബ്ലഷ് ഇടാൻ അറിയാത്തവരുണ്ടാവും. ഞാനൊക്കെ ആണെങ്കിൽ ബ്ലഷ് ഇട്ടിട്ട് അതിനുശേഷം നന്നായിട്ട് തോർത്ത് കൊടുക്കുന്ന ആളാണ്. പിന്നെ എന്തിനാണ് അവ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം എനിക്കില്ല. അപ്പോൾ ഒരു മനസ്സുക അത്ര തന്നെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.
ഹലോ. അപ്പൊ ഈ ഒരു സാധനം തന്നെ കാണുമ്പോ തന്നെ അറിയാലോ, ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ ക്യാൻഡിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്റർവെല്ലിനൊക്കെ കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് തെറ്റി. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ചെയ്യാന്ന്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഈ ഒരു ക്യാൻഡി ലിപ്സ്റ്റിക്കിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ലിപ്സ്റ്റിക്കെല്ലാം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്, പിന്നെ വീട്ടിൽ നിന്ന് ലിപ്സ്റ്റിക് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിലക്കി വരക്കുകയാലും ഇതിങ്ങനെ ഇടാം. ഇതിങ്ങനെ ബ്ലഷായിട്ട് ഇടാമെന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനത്തെ ഒരു വട്ടമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ക്യാൻഡി വാങ്ങിയിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കുറേ ലിപ്സ്റ്റിക്കൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമായി ഞാൻ എടുത്തത് ആ ഒരു കൺസീലറും അതുപോലെ തന്നെ ഒരു റെഡ് ലിപ്സ്റ്റിക്കും. ഇപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഈ കൺസീലർ എടുത്തിട്ട് ലിപ്പിൽ നന്നായി ലിപ്സ്റ്റിക്ക് തേക്കുന്ന പോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്താ ലുക്കല്ലേ. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ലിപ്സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, വൈറ്റ് ലിപ്പൊക്കെ. അപ്പോൾ കുറേക്കാർ വന്ന് വെച്ചെന്ന് തോന്നി ഈച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇതിങ്ങനെ അതാ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കൺസീലർ ഇട്ടിട്ട് ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ഈ ഒരു കൺസീലർ എടുത്തിട്ട് ഇതിങ്ങനെ അതാ ഫുള്ളായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാന്ന്. എന്തായാലും തുടങ്ങി. അപ്പോൾ ഇതൊന്നും നമുക്ക് തേച്ചാക്കിയിട്ട് തന്നെ പോകാമല്ലോ. അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് തേച്ച് തുടച്ച് കൊടുത്തതാണ് കൺസീലറിൽ അധികം ഉള്ളത്. എന്നിട്ടായിട്ട് ഞാൻ ഉള്ളിലെ ലിപ്പിൽ ഇങ്ങനെ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു കുറേ കറി ലുക്ക് വന്നതുകൊണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ ഇതിനേക്കാളും നന്നായിരിക്കും. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ബി പി ക്രീം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റോളം കാണുകയാണെങ്കിൽ എൻ്റെ ഒരു കൂതറ സ്വഭാവം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രോൾ ചെയ്ത് എൻ്റെ മോനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഐ ഷേഡോ പാലറ്റിന് ഈ ഒരു കളർ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുത്തിട്ട് ഇട്ടതാണ്. അത് നമ്മളെടുക്കുന്ന മോയ്സ്ചറൈസറിൻ്റെയും പിന്നെ ഫൗണ്ടേഷൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ നന്നായി ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തപ്പോൾ അതാണ് എൻ്റെ കുതിര സ്വഭാവം. അത് കഴിഞ്ഞിട്ടൊന്നും അറിയാത്ത പോലെ അതാ ചിരിച്ച് ഞാൻ വീണ്ടും വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ. അപ്പോൾ അതാ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.